നമസ്കാരം. ഇനി പറയാൻ പോകുന്നത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്പോർട്സോ കലയോ ഒന്നുമല്ല. ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. പൊതു ജലാശയങ്ങളിൽ നിന്ന് പിടിക്കാവുന്ന കരിമീൻ്റെ വലിപ്പം, കരിമീൻ മലയാളികളൊക്കെ കേട്ട് കാണും. ഈ കരിമീൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മീനാണ്, മത്സ്യമാണ്. ഇപ്പം വേഴാമ്പൽ നമ്മുടെ പക്ഷിയാണ്, ആന നമ്മുടെ മൃഗമാണ്, തെങ്ങ് നമ്മുടെ വൃക്ഷമാണെന്നൊക്കെ പറയുന്ന പോലെ കരിമീനാണ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള മീൻ. പക്ഷേ ഈ കരിമീൻ വളരെയേറെ ഒരു എന്താ പറയുക, ഒരു വംശനാശ ഭീഷണിയിലാണ്. കരിമീൻ ഒരുപാട് പ്രത്യേകതകളുള്ള മീനാണ്. ഒരുപക്ഷെ മനുഷ്യന് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയേറെ പ്രത്യേകതകളുള്ള ഒരു മത്സ്യമാണ് ഈ കരിമീൻ. അതിൻ്റെ ജീവിതത്തിൽ അത് ഒരു കരിമീൻ ഉണ്ടായി അതിൻ്റെ മരണം വരെ അതിന് ഒരേ ഒരു പങ്കാളി മാത്രമേ കാണൂ എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു കരിമീൻ അതിൻ്റെ ജീവിത അവസാനം വരെ അതിന് ഒരു ഇണ മാത്രമേ കാണൂ. ആ ഇണ അഥവാ മനുഷ്യരാരെങ്കിലും അതിനെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ആ കരിമീൻ വേറെ ഒരു കരിമീനുമായിട്ടും ഇണ ചേരില്ല. അതുമാത്രമല്ല, ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യുൽപാദനം നടത്തുന്ന ഒരു മത്സ്യമേ അല്ലെങ്കിൽ ഒരു ജീവിയെ അല്ല കരിമീൻ. അതിൻ്റെ പെൺകരിമീൻ അതിൻ്റെ മുട്ടകൾ അതിൽ കുറ്റിയിലോ കല്ലിലോ എവിടെയെങ്കിലും പ്രതലത്തിൽ അത് പതിപ്പിച്ച് വെക്കുകയും ഈ ആൺ കരിമീൻ അതിൻ്റെ മുകളിലൂടെ വന്ന് സ്പ്രേ ചെയ്ത് വിടുകയും അങ്ങനെയാണ് കരിമീൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമീൻ കുഞ്ഞുങ്ങളെ അനധികൃതമായിട്ട് ഒരുപാട് ഇങ്ങനെ കോരിക്കൊണ്ട് പോകുന്നുണ്ട്. അത് ചെറുത് നല്ല വില കിട്ടും അതിന്. ഒരു കുഞ്ഞിന് 10-20 രൂപയൊക്കെ കിട്ടുന്നുണ്ട്. ഒരുപാട് എണ്ണത്തിന് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടുത്തെ ആവശ്യത്തിനുള്ള കരിമീൻ തികയുന്നില്ല. കരിമീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആന്ധ്ര കരിമീൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പുറത്തു നിന്ന് കരിമീനെ പോലുള്ളതൊക്കെ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില തിലോപ്പിയൊക്കെ കരിമീൻ്റെ മോഡലിൽ വെട്ടി കരിമീനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കൊടുക്കുന്നത്. കരിമീൻ ശരിക്കുള്ള കരിമീൻ നല്ല രുചികരമായിട്ടുള്ള ഒരു മീനാണ്. അത് പപ്പാസ് ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, വറക്കാം, അതേപോലെ തന്നെ ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്ത് നല്ല രുചികരമായിട്ടുള്ള സംഗതിയാണ്. അത് വളരെ ടേസ്റ്റുള്ള അതിനെ അതിൻ്റെ സ്വാഭാവികതയോടുകൂടി തന്നെ അതിനെ നിലനിർത്തേണ്ടത് മലയാളികളുടെ ആവശ്യമാണ്. അതിനാൽ അനധികൃതമായിട്ടുള്ള ഇത്തരം കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കുന്നത് നിർത്തിക്കൊണ്ട് ഇന്ന് സർക്കാർ വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. 100 ഗ്രാമിൽ താഴെയുള്ള കരിമീനുകളൊന്നും പിടിക്കാൻ പാടില്ല എന്നാണ് ആ വിജ്ഞാപനം. ഈ കരിമീനെയും അല്ലെങ്കിൽ കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കുന്നവർ അതൊക്കെ ശ്രദ്ധിക്കണം. കരിമീൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സംസ്ഥാന മത്സ്യമാണ്. അതിനെ അങ്ങനെ തന്നെ നിർത്തേണ്ട ആവശ്യമാണ്. അത് എല്ലാ ആവാസ വ്യവസ്ഥയിലും ഒന്നും വളരുന്ന ഒരു സംഗതിയല്ല. അതിന് വളരാനുള്ള പരിസ്ഥിതി ഇല്ലെങ്കിൽ അത് വളരില്ല. അത് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ മാത്രമേ അത് പ്രജനനവും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ അതിന് ഒരു ഇണ മാത്രമേ കാണൂ. ലോകത്ത് മറ്റൊരു ജീവിയും അങ്ങനെയില്ല. മനസ്സുണ്ടെങ്കിലും മറ്റ് ഇണകളെ ചിന്തിക്കുന്നവർ മനുഷ്യനുൾപ്പെടെയുള്ള ബാക്കി എല്ലാ ജീവിച്ചാലുണ്ട്. ഈ ഒരു ജീവിക്ക് മാത്രമാണ് അതിൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഒരൊറ്റ ഇണ മാത്രമേ കാണൂ. ഇടയ്ക്ക് അതിനെ അത് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലോ മരണപ്പെട്ടാലോ ഒന്നും പിന്നെ ഈ മറ്റുള്ള ആ തനിച്ചാവുന്ന കരിമീൻ ആ ജീവിത അവസാനം വരെ തനിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അതിൻ്റെ ആ പ്രത്യുൽപാദനം അതായത് അതിൻ്റെ വംശങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കുറവാണ്. അതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. അതായത് ഇത് കൂടുതൽ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത കുറയാണ്. അതിൻ്റെ ഒപ്പമാണ് ഈ മനുഷ്യൻ കാണിക്കുന്ന ഈ ക്രൂരതയെ കൂടെ. നിങ്ങൾ വലിയ കരിമീനെ അല്ലെങ്കിൽ ഒരു സൈസിന് ശേഷമുള്ള കരിമീനെയൊക്കെ പിടിക്കുകയോ പിടിച്ച് തിന്നുകയോ ഒക്കെ ചെയ്തോളൂ. ഈ ചെറിയ പ്രായത്തിലുള്ള ചെറു കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കുക അനധികൃതമായിട്ട് കോരി കൊടുക്കുന്നതൊക്കെ നിർത്താൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളോട് ശ്രദ്ധിക്കുമല്ലോ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.